നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഐശ്വര്യയുടെ മാത്രം പ്ലാനിംഗ് അല്ലെന്ന് തോന്നുന്നേ. ഇതിനു പിന്നിൽ മറ്റാരും ഉണ്ട്. ആരന്തതയും വിസ്മയ ആവൂ. അവർക്ക് ആ ശ്യാമയുടെ അത്ര വാശി അല്ല. വിസ്മയ ഇപ്പോ വാശി കാണിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല. തലയ്ക്ക് സുഖമില്ലാത്ത മകളെ ശുശ്രൂഷിക്കുന്ന തിരക്കില അരുന്ധതി മാഡോ. അവരാവാൻ ചാൻസ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ ശ്യാമയ്ക്ക് പുതിയ ശത്രു ആരാ? ഉണ്ട്, ആരും ഉണ്ട്. ഐശ്വര്യത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആ ആളാ. ശ്യാം അവരെ കണ്ടോ? ഇല്ല, ഐശ്വര്യത്തെ മറിഞ്ഞു നിന്ന് പലപ്പോഴും ആർക്കോ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നും അത്ര വ്യക്തമായില്ലെങ്കിലും അങ്ങനൊരു പുതിയ സഹായി ഐശ്വര്യത്തേക്കുണ്ട്, അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഇനി ശ്യാമ കൂടുതൽ സൂക്ഷിക്കണം. സൂക്ഷിക്കണം, നമ്മുടെ കുഞ്ഞ് നമുക്ക് പ്രധാന. അത്രയ്ക്കും സൂക്ഷിക്കണം. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. ആ സർ, മിസ് അഖിൽ, ശ്യാമയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സർ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ, നന്നായി. ശ്യാമ അടുത്തുണ്ടോ? ഓണൊന്നും കൊടുക്കാം. ആ സർ, ഇവിടെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. സംഗീത സംവിധായകന സംസാരിക്കുന്നു. ഹലോ സർ. ശ്യാമേ, ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങണം. അതിനു മുമ്പ് പാട്ടുകളുടെ റെക്കോർഡിംഗ് പൂർത്തിയാക്കേണ്ടി വരും. ശരി സർ. ശ്യാമ പാടാൻ ഓക്കെ അല്ലേ? ഇപ്പൊ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല സർ. വേദന കുറവുണ്ട്. ഡോക്ടറോടും കൂടി ഒന്ന് ചോദിച്ചാ മതി. അപ്പോ ഡോക്ടറോട് സംസാരിച്ചിട്ട് കുറച്ചു കഴിഞ്ഞൊന്ന് വിളിക്കുമല്ലോ അല്ലേ? അതെ സർ, തീർച്ചയായിട്ടും വിളിക്കാം. ശരി സർ. അന്ന് വന്ന സിനിമയുടെ ആൾക്കാരെ വിളിച്ച് എനിക്ക് സുഖമായെങ്കിൽ ഉടനെ തന്നെ റെക്കോർഡിംഗ് വെക്കാന്ന് പറഞ്ഞു. അല്ല മാം, ഇപ്പൊ എനിക്ക് വേദന കുറവുണ്ട്. പാടാൻ വേറെ പ്രയാസമൊന്നുമില്ല. എന്തായാലും സൂക്ഷിക്കണം. ഡോക്ടറെ വിളിച്ചിട്ട് അറിയിക്കാന്നാ പറഞ്ഞത്. അത് മതി, ഈ സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. അമ്മേ, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ച് ചോദിക്കാം. മോർണിംഗ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.